ഒരു വിലക്കുമില്ല. എല്ലാ കോൺഗ്രസ്സുകാർക്കും പങ്കെടുക്കാം. ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലെ പരിപാടി ഉള്ളതുകൊണ്ടാണ് ഞാൻ പങ്കെടുക്കാതിരുന്നത്. ഞാൻ അഖിലേന്ത്യാ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഹൈക്കമാൻഡിൻ്റെ കാര്യങ്ങൾ ഹൈക്കമാൻഡാണ് വിശദീകരിക്കേണ്ടത്. ഞാൻ കേരളത്തിൻ്റെ കാര്യം മാത്രം ഞാൻ സംഘപരിവാറിനെതിരായിട്ടുള്ള പ്രസംഗത്തിൽ നിന്നും ഒരു കോൺഗ്രസ്സുകാരനും ഒരു വിലക്കുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ശശി തരൂർ പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളിലും എല്ലാ കോൺഗ്രസ്സുകാർക്കും പങ്കെടുക്കാം. അതിൻ്റെ പേരിൽ ഒരാക്ഷനും ഒരു ഭാഗത്തും ഉണ്ടാവില്ല. ഞാൻ ശശി തരൂരിനെ മാറ്റി നിർത്തിക്കൊണ്ട ഒരു പൊളിറ്റിക്സ് ഒന്നും കേരളത്തിൽ ഉണ്ടാവില്ല. പിന്നെ പാരമണിയാൻ പലരും നോക്കും. അത് തരൂരിനെതിരായിട്ട് മാത്രമല്ല, എല്ലാവർക്കും എതിരായിട്ടും ഉണ്ടാവും. അതൊന്നും ഏൽക്കാനും പോകുന്നില്ല. സംഘടനാ ഇലക്ഷനിലെ വോട്ട് കിട്ടിയതിൻ്റെ കണക്കൊക്കെ നിങ്ങൾ പറയുന്നില്ല. അങ്ങനെ കഴിവുള്ള ഒരാൾ അംഗീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനും പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കഴിവ് നമുക്ക് പൂർണ്ണമായിട്ടും പാർട്ടിക്ക് വേണ്ടി വിനിയോഗിക്കാം. അതിന് യാതൊരു തർക്കവും വേണ്ട. വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം മുൻപന്തിയിൽ ശശി തരൂർ ഉണ്ടാവും. ഇനി കൂടുതൽ സംശയമില്ലല്ലോ.